അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മധുരമായത് വർത്തമാനകാലം തന്നെയാണല്ലേ, നമ്മൾ ആ അല്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. മാധുര്യമുണ്ട്, സംശയമില്ല. ഇപ്പം എനിക്ക് സംതൃപ്തിയുണ്ട്. ഒരു ശാന്തിയുടെ എന്താണ് ശാന്തിയുടെ മന്ത്രം എന്ന് മനസ്സിലായി. ജീവിതത്തിൽ പെട്ടെന്ന് ഇനിയൊന്നും ചെയ്തു തീർക്കണമെന്നും തോന്നുന്നില്ല, തിരക്കില്ല. ആ അത് എഴുതി വേണമെങ്കിൽ വയ്ക്കുക ഒരു പോയിൻ്റായിട്ട്, എൻ്റെ ഡയറിയിലോ മറ്റോ. ചിലപ്പോൾ ഉപയോഗിക്കാം ഒരു കാലത്ത്, ഇല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വേറെ എഴുത്തുകാരെ ഉപയോഗിക്കും. നമ്മളൊക്കെ അങ്ങനെ ഒരു കണ്ണി മാതിരി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുകയാണ് ഫ്യൂച്ചറിലേക്ക്. ഞാൻ അവസാനിപ്പിക്കും, വിജയലക്ഷ്മി തീർത്തേക്കാം. വിജയലക്ഷ്മിയുടെ കാലം കഴിയുമ്പോൾ വേറൊരാൾ വരും. ഇതൊക്കെ അങ്ങനെ നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുടെ സാഹിത്യം, നമ്മൾക്ക് അതിലൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതൊരു മാല പോലെ അല്ലേ, ഒരു തുടർച്ചയാണ്. നമ്മൾ ഓരോരുത്തരും ഒരു താമര എടുത്ത് കോർക്കും, ഒരു താമര എടുത്ത്. അപ്പോൾ ഞാൻ അപൂർണമായി വിട്ടിട്ടുള്ളത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന അടുത്ത ആളുണ്ടാവും. അതുകൊണ്ട് എനിക്ക് യാതൊരു വ്യസനവുമില്ല. ഓണം വിശേഷ പ്രതിയിൽ എഴുതണമെന്ന് പറയുമ്പോൾ എന്തിനാ എഴുതണേ, എൻ്റെ കടമ കഴിഞ്ഞു. എത്ര ഓണം വിശേഷ പ്രതിയിൽ എഴുതി, എനിക്ക് എഴുതാൻ യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ ജീവിക്കട്ടെ. കാരണം ശരിക്കും നമ്മൾ സാഹിത്യം ചമയ്ക്കുന്ന സമയത്ത് നാം ജീവിക്കുന്നില്ല. നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് സാഹിത്യം ഉണ്ടാക്കുക, രചനയാണ്. രചന നടക്കുന്ന സമയത്ത് ജീവിക്കുന്നില്ല, അത് ഞാൻ തീർത്ത് പറയാം. ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ എഴുതണം എന്നുള്ള ആവശ്യമില്ല, സമാധാനമുണ്ട്. മാഡം കഠിനാധ്വാനം ചെയ്തിരുന്ന ആ ചെറുപ്പകാലത്തെ പറ്റി മാഡം പറഞ്ഞല്ലോ, ജീവിതം ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, തിരക്കായിരുന്നു. അതിനു മുമ്പ് കുട്ടിക്കാലത്തെ ഓർമ്മകളും മാഡം മലയാളി വായനക്കാർക്ക് മൂന്ന് പുസ്തകങ്ങളിലൂടെ തന്നിട്ടുണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പ്, നല്ല കൊച്ചു കുട്ടിയുടെ കവർ പേജുള്ള. പിന്നെ ബാല്യകാല സ്മരണകൾ, നീർമാതളം പൂത്ത കാലം, ഇതിലൊക്കെ വളരെ സമൃദ്ധമായ ഓർമ്മകൾ ചെതറിക്കിടക്കുന്ന വളരെ സമ്പന്നമായ ഒരു ബാല്യകാലം ആസ്വാദ്യകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഓർമ്മകൾ? അതുപോലെ ആ ചുമരിൽ കൂടി ശ്രീകൃഷ്ണനും ഗോക്കളും ഇറങ്ങി വന്ന ഒരു രംഗം, കൃഷ്ണൻ മാഡത്തിൻ്റെ ഒരു കളിക്കൂട്ടുകാരനായിട്ട് വന്ന ആ സാഹചര്യം, അമ്മമ്മ, ആ കേരളീയ ബാല്യം, ഇതൊക്കെ എങ്ങനെയാണ്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓർക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ ഉള്ളത് പറയാൻ? നാട്ടിൽ പോയി താമസിക്കുന്ന സമയം, ഇല്ലെങ്കിൽ വെക്കേഷൻ ടൈം, അമ്മമ്മ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്നേഹിത. അമ്മമ്മയുടെ കൈ പിടിച്ചിട്ടിങ്ങനെ വളപ്പിലൊക്കെ നടക്കുക, മരത്തിൻ്റെ ചുവട്ടിലെല്ലാം കണ്ടിട്ട് കുളക്കോഴിയിൽ കാണിച്ചു തരും. എല്ലാം ഇങ്ങനെ പരമ്പിൽ നെല്ലുണക്കാനിടുമ്പോൾ അവിടെ ഇരിക്കുന്ന കാക്ക ഓടിക്കുക, ഒരു പൊട്ടിപ്പണ്ട്, ഇതൊക്കെ എൻ്റെ ജീവിതം. കൽക്കത്തയിലെ ജീവിതം എനിക്ക് തോന്നി ഒരു സ്വപ്നമാണ്. പക്ഷേ വാസ്തവത്തിൽ മടങ്ങിപ്പോകണം, വെക്കേഷൻ കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം. അതൊന്നും, ഇതൊക്കെ ഒരു യാന്ത്രിക ചലനങ്ങളാണ് തോന്നി. ശരിക്കിങ്ങനെ ജീവിതം അമ്മമ്മയുടെ കൈയും പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ശ്രീകൃഷ്ണനെ പറ്റിയിട്ടുള്ള സംസാരം, പിന്നെ കൽക്കട്ടയിൽ വെച്ചിട്ടാണ്, പാർക്ക് സ്ട്രീറ്റിലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ശ്രീകൃഷ്ണനെ ആദ്യമായി കണ്ടത്. പനിയോ മറ്റോ ഉണ്ടായിരുന്നു, ശരിയാണ്, പക്ഷേ സ്വപ്നമാണ് ഞാൻ കണ്ടിട്ട്. ഞാൻ അമ്മയെ ഉണ്ണികൃഷ്ണൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ഉണർത്തുമ്പോൾ അമ്മയും അച്ഛനും ലൈറ്റിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, പനി നോക്ക് കുട്ടിയെന്നൊക്കെ പറയാം അച്ഛൻ. എന്നിട്ട് അമ്മ എന്നെ ഒക്കെ നോക്കുന്നുണ്ട്, പനിയൊന്നുമില്ല. അപ്പം എനിക്ക് എപ്പോഴും കാണാം, ലൈറ്റിട്ടാലും കാണാം എൻ്റെ ചുമരിൻ്റെ ചുറ്റുകൂടി ഇങ്ങനെ ജാത മാതിരി പോണത്, ആ പശുക്കളുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള മണികളുടെ ശബ്ദം. ഞാൻ ശ്രീകൃഷ്ണൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടല്ലോ പോണത്, എനിക്ക് ഭയങ്കര സന്തോഷമായി, വന്നുല്ലോ. അത് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കി കുറേ, രണ്ട് ദിവസം ശ്രീകൃഷ്ണനെ കണ്ടു അല്ലേ, കണ്ടു എന്ന് എനിക്ക് തോന്നൽ, ഹാലൂസിനേഷൻ എന്താ അറിയില്ല. പിന്നെ അടുത്ത് ആ ബന്ധം കൂടി വന്നു. ഭക്തി എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് തൊട്ട് കുളിക്കേണ്ടായിട്ടില്ല. അതെ, സ്നേഹം, ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണെന്നൊരു തോന്നൽ. അമ്മ പറയും, അമ്മമ്മ എന്നെ ഗുരുവായൂർ കൊണ്ടുപോയി പറയും, തൊഴിൽ ഭക്തി തോന്നുന്നില്ലേ, ഭക്തിയല്ല എനിക്ക് എന്തിനാ ഭക്തി കാണിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് വളരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോട് നമ്മൾ കാണിക്കണോ, അദ്ദേഹത്തിൻ്റെ ചെരുപ്പെടുത്ത് കൊടുക്കണോ, ഒന്നും ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിന് അറിയാം ഒക്കെ, മനസ്സിലാവില്ലേ. അങ്ങനെ ഒരു ആരാധികയായിരുന്നു ഞാൻ, സംശയമില്ല. പിന്നെ എനിക്ക് മനസ്സിലായി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു രൂപമല്ല, അതൊരു സ്നേഹസങ്കല്പമാണ് അല്ലേ. അത് കൊടുക്കാൻ ഒരുപാട് സ്നേഹമുണ്ടെങ്കിൽ അത് മേടിക്കാനുള്ള ഒരു ഭിക്ഷാപാത്രം മാത്രമാവും ഒരാൾ.
ആളുടെ രൂപം അല്ലേ, അത് ഭിക്ഷ എവിടെ കൊടുക്കുക. ആ കുട്ടിക്കാലത്തെ കഥാപാത്രങ്ങളിൽ നിന്ന് വന്ന ജാനുവമ്മ ഇപ്പോഴും മാഡത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ, സാമൂഹ്യ വിമർശനം ഒക്കെ ആയിട്ട് ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിപ്പുണ്ട്, വേറൊരു പേരാണെന്ന് മാത്രം. അതെ. അപ്പം അവർ സംസാരിച്ചിരുന്ന ഒരു പ്രത്യേക ഭാഷയുണ്ട്. ആ ഭാഷ കൈവിട്ട് പോയതെച്ചിട്ടാണ് ഞാൻ ബുക്കിലൊക്കെ അത് എഴുതിയത്. എന്ന് വെച്ചാൽ അതൊക്കെ കൈവിട്ട് പോയ ഒരു കാലത്ത് സോഷ്യോളജിസ്റ്റ് വന്നിട്ട് കേരളത്തെ പഠിക്കുമ്പോൾ ചില പല ഡയലക്റ്റുകളുണ്ട്, ഇത് അവർക്ക് നഷ്ടപ്പെടരുത്. വളരെ വളരെ ജീവനുള്ള ഒരു ജീവനുള്ള ഭാഷയാണ്, ജീവനുള്ള ഭാഷ. എന്താച്ചാ ഒരു നാട്യങ്ങളില്ല, നാട്യങ്ങളില്ല, പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പല പദങ്ങളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് വലിയ കാര്യം ഒരു പറഞ്ഞാല് എന്തൊരു കോമൺ സെൻസ് അല്ലേ. കോമൺ സെൻസ് ഇപ്പൊ ബുദ്ധിജീവി എന്നൊന്നും പറഞ്ഞുകൂടെ അവര്, പക്ഷെ അവരുടെ ബുദ്ധി, ഞാൻ ബുദ്ധിജീവികളുടെ ഒന്നും കണ്ടിട്ടില്ല. അവര് പറയണൊക്കെ അല്ലേ, എല്ലാ വിഷയങ്ങളെയും. ഇപ്പൊ എനിക്കൊന്ന് അറിയണം, ചിന്തയമേ ഒന്ന് പോയി കണ്ടിട്ട് ഈ യുദ്ധത്തെ പറ്റി ഒന്ന് സംസാരിക്കാൻ. ഒരു മോഹം ദൂരം ഇത്ര അല്ലേ. പിന്നെ മാഡം ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുട്ടി ആയിരുന്നപ്പോഴത്തെ ഈ വലിയ ഒബ്സർവേഷൻ പവർ മാഡം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ദൃക്സാക്ഷി, നെയ്പായസം, ഈ കഥകളിലൊക്കെ ചിത്രീകരിക്കപ്പെട്ടുള്ള ആ കുട്ടി, അതുപോലെ അമ്മയെ കുതിരയെ പറ്റിയും പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ആ നിഷ്കളങ്കതയുള്ള കുട്ടി, എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ മനസ്സിനെ അനാവരണം ചെയ്യുന്നതിലേറെയായിട്ട് മാഡം പല കഥകളിലും ഈ കുട്ടികളുടെ മനസ്സിനെ അനാവരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രാന്തുള്ളവരുടെ, പിന്നെ ഹിജ്ഡകളുടെ, ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഉള്ള സ്നേഹത്തെ മാഡം അനാവരണം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹമായിട്ടാണ് മാഡം മനുഷ്യ മനസ്സിനെ കണ്ടതെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സ്നേഹം എന്ന ഭാവം അമ്മമ്മയുടെ ട്രെയിനിങ് ആയിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ ആണ് ഒരു നിർബന്ധിച്ചത് അമ്മമ്മ. അമ്മമ്മ ഒരു ശുദ്ധഗതിക്കാരിയായിരുന്നു, പണ്ഡിതയായിരുന്നില്ല. പക്ഷെ അടുത്ത വീട്ടിലെവിടെയെങ്കിലും ഒരു മരണം അല്ലെങ്കിൽ ഒരു രോഗം, ഒരു പ്രസവം, അപ്പോൾ ഒരു മുണ്ടെടുത്ത് ചുമലിട്ടിട്ട് പോവും. അവിടെ പോയി ഇരിക്കാൻ, കൈ പിടിക്കാനും തലോടി ആശ്വസിപ്പിക്കാൻ. അത് എനിക്ക് എപ്പോഴേ തോന്നിയത് അമ്മമ്മയെ എല്ലാവർക്കും ഇഷ്ടം വന്നത് ഇതാണ്, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സന്നദ്ധത. ഒന്നുമല്ല, കെട്ടിപ്പിടിക്കും, തൊഴിലും വേദനിക്കുന്നവരെ. അത് വല്ലാണ്ട് എനിക്കത് വല്ലാണ്ട് എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു ആ സ്വഭാവം മാഡത്തിന് ഇപ്പൊ കൂടുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. വയസ്സായപ്പോ ശരിയാണ്, അമ്മമ്മയുടെ ജോലി വയസ്സൊക്കെ ആയപ്പോ നമുക്കും കുറച്ച് ഒരു മോഹം എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ. ആശുപത്രികളിലൊക്കെ പോവാറുണ്ട് എന്ന് പറയുന്നു. അതെ, അത് പോകുന്നുണ്ട്. നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്തു കഴിഞ്ഞ വർഷം. അപ്പോൾ അത് ചില ഹോസ്പിറ്റലൊക്കെ പോയി ക്യാൻസർ രോഗികൾ മരിക്കാറായിട്ടുള്ളവരൊക്കെ കൊണ്ടുവരുന്ന പാലിയേറ്റീവ് കെയർ സെൻ്ററിലൊക്കെ പോവും. ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല, ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആരും ഇല്ല എന്ന് പറയുമ്പോൾ അത് പറയരുത് ഞാനുണ്ട് എന്ന് പറയാം. എത്രയും നമുക്ക് സഹായിക്കുള്ളൂ, ഒന്ന് പിടിക്കുക. സ്പർശം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തിൽ, പ്രധാനപ്പെട്ട ഒരു ദാനമാണത്, സംഭാവനയാണ് സ്പർശം, മനുഷ്യ സ്പർശം. നമ്മുടെ നാട്ടിൽ വളരെ അപൂർവ സംഭവമാണല്ലേ. അതെ, അതുകൊണ്ടാണ്, അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരു ചീത്ത സ്ത്രീയാണെന്ന് ആളുകൾക്ക് തോന്നണം. എന്താ വെച്ചാൽ ഒരു രോഗി വന്നാൽ തീർച്ചയായിട്ടും ഞാൻ സ്പർശിക്കും, ഞാനുണ്ട് എന്ന് പറയും. ആണാണോ പെണ്ണാണോ നവംസം ഒന്നും നമുക്ക് പ്രശ്നമല്ല. അവര് വലിയ സ്നേഹങ്ങളുള്ള സ്ത്രീകൾ അങ്ങനെ സ്പർശിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മാതാമൃതാനന്ദമായി സ്പർശിക്കുന്നു എല്ലാവരെയും. അവരെവിടെയൊക്കെ കിടക്കുന്നു ഞാൻ. അങ്ങനെയല്ല മാഡം, ആ സ്പർശത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ, അവര് ദൈവത്തിനോട് ഭക്തിയുമൊക്കെ ഒരു ടൈപ്പല്ലേ. അവര് നല്ല സ്ത്രീ. പിന്നെ അവർക്ക് പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു വൃത്തത്തിൽ ഞാനും എൻ്റെതായ ചലനങ്ങൾ കൈപിടിക്കുക, ഞാനുണ്ടെന്ന് പറയുക, സ്നേഹം കൊടുക്കാനുള്ള ശ്രമം നടത്തുക, അതിലൊരു തൃപ്തി കണ്ടെത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് ആ സർഗാത്മക രചനയിൽ ഇങ്ങനെ ഒരു വൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച ആ സ്നേഹം ഇപ്പൊ അതിന്റെ ചിറകൾ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ മതത്തെപ്പറ്റി നമ്മൾ പറഞ്ഞില്ലേ, ആ മനോമിയുടെ സംഗതി പറഞ്ഞപ്പോഴ് ബുദ്ധമതം കുറച്ച് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറെ അശുദ്ധി, വിവിധ മതങ്ങളെ, മതങ്ങളെയൊക്കെ ഒന്ന്, എല്ലാ മതങ്ങളെയും ഒന്ന് കുളിപ്പിക്കേണ്ട കാലം എത്തി. ഒരു
തീർത്ഥത്തിൽ മുക്കിയിട്ട് വൃത്തിയാക്കി പുറത്തേക്ക് എടുക്കേണ്ട കാലം. കുട്ടികളെ കുറേ കളിച്ചു വന്നാൽ അവരെ ഒന്ന് കുളിപ്പിക്കില്ലേ അമ്മമാർ കുളത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട്. അതുമാതിരി എല്ലാ മതങ്ങളും ഇപ്പം നടക്കുന്ന സകല മതങ്ങളെയും ഒരമ്മയെപ്പോലെ നമ്മൾ ആ പെണ്ണുങ്ങൾ നമ്മൾ പോയിട്ട് അത് കുളിപ്പിക്കൂ, വൃത്തിയാക്കൂ. എന്ന് വെച്ചാൽ അതിൽ കുറേ വന്ന് ചെന്നിട്ടുള്ള ഈ ഇംപ്യൂരിറ്റീസ് വളരെ വഷളാക്കുന്നുണ്ട്. മതങ്ങളെ പറ്റിയിട്ട് ആളുകൾക്ക് വിദ്വേഷം വരികയാണ്. ബിക്കോസ് അത് ക്ലീൻ ഔട്ട് ചെയ്യാൻ ആരുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലെൻസിങ് നടത്തണം. മതങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ സംഹിതകൾ, എല്ലാറ്റിനും ഒരു ചേഞ്ച് വരും, അനിവാര്യമാണ്. ചിലപ്പോൾ ഒരു കാലാഹരണപ്പെടുന്ന ഒരു തീയതി ഉണ്ടാവും, ആ തീയതി വിട്ടിട്ട് പിന്നെയും അതേ സാധനം കൊണ്ട് നടക്കുക, വിഷമമാണ്. അതാണ് ആ കാലാഹരണപ്പെട്ടു പോയിട്ടുള്ള സംഹിതകൾ ഉപേക്ഷിക്കാനുള്ള ധൈര്യം വരണം. ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അത് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ യാഥാസ്ഥിതികർ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കും. എന്താ വെച്ചാൽ ഒരു ചേഞ്ചും പാടില്ല. ചേകന്നൂർ മൗലവി കൊണ്ടുപോയിട്ട് കൊന്നില്ലേ, അദ്ദേഹം കുറച്ച് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നവീകരിക്കാൻ ശ്രമിച്ചു. ലോകം നവീകരിക്കപ്പെടുന്നുണ്ട്, എല്ലാം പുതുതായി വരുന്നുണ്ട്. എവിടെയും നോക്കിയാലും നമുക്ക് മാറ്റങ്ങളുണ്ട്, മനുഷ്യൻ്റെ മുഖത്തിന് കൂടി മാറ്റം വരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ചില കാര്യങ്ങൾ മാറ്റരുത് മാറ്റരുതെന്ന് പറയുമ്പോൾ ഒരു വിഷമം മനസ്സിന്, എങ്ങനെ നിലനിൽപ്പുണ്ടാവുമെന്ന്. ഒരു മതത്തിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ അതിൽ ചലനം വേണം, ചലനവും സമയോചിതമായിട്ടുള്ള നവീകരണവും. അതിൽ മതവിശ്വാസികൾ തന്നെ കാലം മാറുന്നതിനെ പറ്റി കൂടുതൽ ആർദ്രമാക്കാം, ഒരു മതം കൂടുതൽ മനോഹരമാക്കാം, അതിനൊരു ശ്രമം നടത്തണം. യാഥാസ്ഥികരാണ് ശരിക്കും ഭീകരന്മാർ. ഏത് മതത്തിലുള്ള യാഥാസ്ഥികനും ഭീകരനാണ്. അവനവൻ്റെ അഭിപ്രായം മറ്റൊരാളുടെ മേൽ ചുമത്തുക, അതാണ് ഫാസിസം, അതാണ് നടന്നു വരുന്നത്. അത് മാറ്റരുത്, ഇത് മാറ്റരുത്. ഞാൻ പർദ്ദ വിട്ടപ്പോൾ ചിലരൊക്കെ യാഥാസ്ഥികരായ ഹിന്ദുക്കൾ ചോദിച്ചു, ഞങ്ങൾക്ക് നിങ്ങളുടെ മതം മാറിയതും കൂടിയും വിഷമമില്ല, പക്ഷെ നിങ്ങളുടെ ഈ വേഷം, ഈ എല്ലാം മുടി നടക്കുന്നത് പാടില്ല ഞങ്ങളുടെ സ്ത്രീകളെ മാറി. അപ്പോൾ ഞാൻ സത്യം തുറന്നു പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾ നടക്കുന്ന പോലെ പകുതി ദേഹം അനാവൃതമാക്കി ഇങ്ങനെ ഒരു ചോളി ഇവിടെ ഒന്ന് കുനിഞ്ഞാൽ എല്ലാം കാണാം, പുറം മുഴുവൻ കാണാം, പൊക്കിൾ കാണാം. എനിക്ക് ഒരു സ്ത്രീ അങ്ങനെ അനാവരണം ചെയ്ത് പബ്ലിക് പ്ലേസിൽ പോണത് ഇഷ്ടമല്ല. അത് എന്നെ എന്ത് വിളിച്ചാലും വിരോധമില്ല. മുമ്പും മാഡം ഇതുപോലെ പർദ്ദ ധരിച്ചുകൊണ്ട് ബോംബെ നഗരത്തിൽ എത്രയോ കാലം, 10-30 കൊല്ലം ഞാൻ പർദ്ദ ധരിച്ചു. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു രക്ഷാകവചമാണ്. ആരും പർദ്ദ ധരിച്ച ഒരു സ്ത്രീയെ ഉപദ്രവിക്കില്ല, തൊടില്ല, അത് ഞാൻ തീർത്ത് പറയാം. അപ്പം നമുക്ക് സേഫ്റ്റി ആലോചിച്ചിട്ട് പിന്നെ അന്തസ് ആലോചിച്ചിട്ട് ഈ രൂപം, ഈ വേഷം. ഇപ്പോൾ ചിലരൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യനെയർ അയക്കുന്നുണ്ട്, മറുപടി അയക്കില്ലയാണ്. ഡൽഹിയിൽ നിന്ന് വന്നു, ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്നൊരു ശോഭ ജോൺ, പിന്നെ ഒരു മേനോന, മറ്റേ തിരുവനന്തപുരം സനൽ അയച്ചിരുന്നു. ഐ റിഫ്യൂസ് ടു. ഇത് ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് ഫലമില്ല. എനിക്ക് ശരീരഭാഗങ്ങളെ ഇങ്ങനെ പരപുരുഷന്മാരുടെയൊക്കെ മുമ്പിൽ കാണിച്ച് അനാവരണം ചെയ്ത് കാണിച്ചിട്ടുള്ള മാന്യത എനിക്ക് ഇഷ്ടമല്ല, സഹിക്കില്ല, അത് ഞാൻ തീർത്ത് പറയുന്നു. യു ഡോണ്ട് ഹാവ് ടു. ഭർത്താവിനും മാത്രം കാണിക്കാനുള്ള, അല്ലെങ്കിൽ കാമുകന് കാണിക്കാനുള്ള ശരീര ഭാഗങ്ങൾ മുഴുവൻ പുറത്ത് കാണണം. ചെറിയൊരു ചോളി ഇവിടെയൊക്കെ പുറത്ത്, കുട്ടി കണ്ടിട്ടുണ്ട്, പൊക്കിള്, വയറ്, പിന്നിൽ ഇത്ര ഇല്ലേ, അത് അതിന് എന്തിനാ പൊതുസ്ഥലങ്ങളിലൊക്കെ. ഈ സ്ഥലങ്ങളൊക്കെ ഒളിച്ചു വെക്കേണ്ട സ്ഥലങ്ങളാണ്, സ്വകാര്യ സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ദാ വരുവൻ കാണുവൻ രസിപ്പ് എന്ന് പറയാൻ ഞാൻ യോജിക്കില്ല, തീർച്ചയായും. ദിസ് ഈസ് മൈ ചോയ്സ്. എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ളത് മുസ്ലിമായപ്പോൾ ഈ വേഷം ധരിക്കാനുള്ള ലൈസൻസ് കിട്ടി. അപ്പോൾ അത് ഞാൻ മരണം വരെ അങ്ങനെ ഇരിക്കും. മരിക്കുമ്പോൾ വെളുത്ത പ്രാർത്ഥനക്കുപ്പായം ഇടും, തലയിൽ ഇടിപ്പിച്ചിട്ട് അവർ കിടത്തും.